السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد آتما ينم نالام പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം അൽ ഇൻ്റെ മൂന്നാം വരിയുടെ രണ്ടാം ഭാഗമാണ് ഇന്നു നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിനു തൽ ഇരുലോകത്തെയും സൗഭാഗ്യത്തിൻ്റെ നിദാനമാണ് ദേഹേച്ഛകളെ പിന്തുടരലാവട്ടെ പിലകളിൽ മുഖ്യവും ഇതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ചർച്ചാ വിഷയം തിന്മയോടുള്ള താൽപ്പര്യം മനുഷ്യ സഹജമാണ് അള്ളാഹുബാഹിൽ പരിചയപ്പെടുത്തുന്നതു കാണാം മനുഷ്യന്റെ ആത്മാവ് തിന്മകളോട് ധാരാളം കൽപ്പിക്കുന്നതാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതു കാണാം ഇന്ന ആദമ മനുഷ്യന്റെ രക്തസഞ്ചാരം സാധ്യമായിടത്തെല്ലാം പിശാജിന് സഞ്ചാര സാധ്യമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദേഹത്തിൻ്റെ ഈ താൽപര്യത്തിനു പരിഗണന നൽകിയാൽ ജീവിതം നാശത്തിലേക്കാണ് എത്തിച്ചേരുക ദേഹേച്ഛകൾ രണ്ടു തരത്തിലുണ്ട് കുറ്റകരമായ ദേഹേച്ഛ കുറ്റകരമല്ലാത്ത ദേഹേച്ഛ കുറ്റകരമായ ദേഹ താൽപ്പര്യങ്ങൾ നാശകാരിയാണെന്നു പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ കുറ്റകരമല്ലാത്ത ദേഹേച്ഛയോ അത് മൃഗസ്വഭാവവും ദുനിയാവിനോടുള്ള ആസക്തി ജനിപ്പിക്കുന്നതും ആരാധനയിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധമാക്കുന്നതുമാണ് എന്നുമാത്രമല്ല അത് ദോഷകരമായ ഇച്ഛകളിലേക്ക് നയിക്കുകയും അതുവഴി ഹൃദയം കുറ്റങ്ങളുടെ ഇരിപ്പിടമായി തീരുകയും ചെയ്യും ദേഹച്ചയ്ക്കനുസരിച്ചു ജീവിക്കുന്നതിനെ വിലക്കുന്ന പല ആയത്തുകളും ഹദീസുകളുമുണ്ട് അള്ളാഹു സുബാന പറയുന്നതു കാണാം നിങ്ങൾ പിന്തുടരരുത് മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ും ഇമാർമുദി നിവേദനം ചെയ്ത ഹദീസിൽ കാണാംയെ പിന്തുടരലും മനോരാജ്യവുമാണ് നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയക്കുന്ന രണ്ടു കാര്യങ്ങൾ കാരണം ദേഹേച്ഛയെ പിന്തുടരൽ സത്യത്തിൽ നിന്ന് അകറ്റും മനോരാജ്യം ദുനിയാവിനോട് ആസക്തി ഉണ്ടാക്കി തീർക്കും അതുകൊണ്ട് ദേഹത്തിൻ്റെ ഇച്ഛകൾക്കു വിധേയമാകാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം കുറ്റകരമല്ലാത്ത ദേഹേച്ഛയെ എപ്പോഴും പിന്തുടരുന്നതാണ് നിരോധിക്കപ്പെട്ടത് അതിനു ചില കാരണങ്ങളുണ്ട് ഒന്ന് ദേഹേച്ഛക്കു പൂർണ്ണമായി എതിരു പ്രവർത്തിക്കുന്നത് പ്രകൃതി സഹിക്കുകയില്ല രണ്ട് ദേഹേച്ഛയുടെ പൂർണ്ണമായ നിരാസം അസഹ്യതയിലേക്ക് നയിക്കുന്നു അതുകൊണ്ടുതന്നെ പ്രവർത്തനങ്ങളിൽ കാഠിന്യം വിലക്കുന്നതും മധ്യനിലയാണു വേണ്ടതെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി ധാരാളം ഹദീസുകളും ആയത്തുകളും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നതു കാണാം യുരീദുറ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് പ്രയാസത്തെയല്ല താൽപര്യപ്പെടുന്നത് മറ്റൊരായത്തിൽ കാണാം യുരീദുല്ലാഹു അൻ അൻകും ഇൻസാനു യുരീദു നിങ്ങളിൽ ലാളിത്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ ബലഹീനനായാണു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരായത്തിൽ കാണാം ലാരി സത്യവിശ്വാസികളെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നതിൽ നിന്ന് ശുദ്ധമായവയെ നിങ്ങൾ നിരോധിക്കരുത് ഇമാം ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഒരു സംഭവം കാണാം നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലേക്ക് ഒരു സംഘം ജനങ്ങൾ വന്നു അവർ നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധനകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അവർക്കു ലഭിച്ച വിവരത്തിൽ അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധനകൾ അവരുടേതുമായി തുലനം ചെയ്തു നോക്കിയപ്പോൾ വളരെ കുറവാണെന്നു അവർക്ക് ബോധ്യപ്പെട്ടു അവർ പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളും തമ്മിൽ എത്ര വ്യത്യാസം അപ്പോൾ അവരിൽ നിന്നൊരാൾ പറഞ്ഞു ഞാനിനി എല്ലാ രാത്രിയിലും പൂർണമായി നിസ്കരിക്കും മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഉപേക്ഷിക്കില്ല മൂന്നാമത്തെയാൾ പറഞ്ഞു ഞാൻ സ്ത്രീകളെ ഉപേക്ഷിക്കും ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല അപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുവല്ലേ അള്ളാഹുവാണ് സത്യം നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയക്കുന്നവനും തക്കുകയുള്ളവനുമാണ് ഞാൻ പക്ഷേ ഞാൻ നോമ്പു നോൽക്കുകയും ഒഴിവാക്കുകയും നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട് എൻ്റെ ചര്യ പിൻപറ്റാൻ ആഗ്രഹിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല അതുകൊണ്ട് ആരാധനകളിലെ കാഠിന്യത്തെയും മർക്കടമുഷ്ടിയെയും നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നബിസ് അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നതു കാണാം മറ്റൊരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് സൽമാൻ റതി അള്ളാഹു അൻഹു അബുദ്ധർദ അൻഹു എന്നീ സൊഹാബികൾക്കിടയിൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു ഒരു ദിവസം സൽമാൻ റതി അള്ളാഹു അൻഹു അബുദ്ധർ ദാഹു അൻഹുവിനെ സന്ദർശിച്ചു അവിടെ അബുദർദ ഇൻ്റെ ഭാര്യയെ മുഷിഞ്ഞ വേഷത്തിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ മഹതി പറഞ്ഞു താങ്കളുടെ സഹോദരൻ അബുദ്ധർദിന് ദുനിയാവിൽ തീരെ താല്പര്യമില്ല അപ്പോഴാണ് അബുദർദ അബുദ്ധർദിയാഹുൻഹു കടന്നു വരുന്നത് അദ്ദേഹം ഭക്ഷണം തയ്യാറാക്കി സൽമാൻ റലിഅള്ളാഹ്വൻഹുവിന് മുമ്പിൽ വെച്ചു അദ്ദേഹത്തോട് ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു സൽമാൻ അൻഹു റതിഹു അബുദ്ധർ അൻഹുവിനോടും തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് അപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ തിന്നുകയില്ലെങ്കിൽ ഞാനും തിന്നില്ല അങ്ങനെ അബുദ്ധർ ദദിള്ളാഹു അൻഹു സൽമാനോടൊപ്പം ഭക്ഷണം കഴിച്ചു രാത്രി അബുദർദ ഇറിയാഹു വൻഹു നിസ്കാരത്തിനായി എഴുന്നേറ്റപ്പോൾ സൽമാൻ റലിഅള്ളാഹു വൻഹു അദ്ദേഹത്തോട് ഉറങ്ങാൻ പറഞ്ഞു അബുദർദ അബുദ്ധർദ ഇറാഹുവൻഹു ഉറങ്ങി അല്പം കഴിഞ്ഞ് അപ്പോഴും സൽമാൻ റലി അള്ളാഹു അദ്ദേഹത്തോട് ഉറങ്ങാൻ പറഞ്ഞു രാവിന്റെ അവസാനയാമത്തിൽ സൽമാൻ റലി അള്ളാഹുവൻഹു എഴുന്നേറ്റു അബുദ്ധർദ ഇനെയും വിളിച്ചുണർത്തി അവർ രണ്ടുപേരും നിസ്കരിച്ചു ശേഷം സൽമാൻ റലാഹു വൻഹു അബുദർദിനോട് പറഞ്ഞു നിങ്ങളുടെ റബിന് നിങ്ങളുടെ മേലൊരവകാശമുണ്ട് നിങ്ങളുടെ ദേഹത്തിനൊരവകാശമുണ്ട് ഇന്നലി നഫ്സിക്ക് അലൈക്ക് ഹക്കുൻ നിങ്ങളുടെ ഭാര്യക്കും അവകാശമുണ്ട് അതുകൊണ്ട് എല്ലാ അവകാശികൾക്കും അവരവരുടെ അവകാശം അനുവദിച്ചു കൊടുക്കണം പിന്നീട് അബുദുർദ അള്ളാഹു അൻഹു നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് ഈ സംഭവം അറിയിച്ചപ്പോൾ സൽമാൻ പറഞ്ഞത് സത്യമാണ് എന്നായിരുന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം കുറ്റകരമല്ലാത്ത ദേഹേച്ഛയെ എപ്പോഴും പിന്തുടരുന്നത് നിരോധിക്കപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം ശരീരത്തിൻ്റെ ഇഷ്ടത്തെ പാടെ അവഗണിക്കുന്നത് മടി ഉണ്ടാക്കി തീർക്കും മടിയാകട്ടെ ഇബാദത്തിലെ നിത്യതയെ ഇല്ലാതെയാക്കും ഇബാദത്തിൽ നിത്യതയില്ലാതിരിക്കൽ ദുഷിച്ച സ്വഭാവമാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതു കാണാം യാ ഇമാം ും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഓ സത്യവിശ്വാസികളെ ഓ മനുഷ്യരെ ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങൾക്കു കഴിയുന്നത് നിങ്ങൾ അനുഷ്ഠിക്കുക നിങ്ങൾ മടി കാണിക്കുന്നതുവരെ അള്ളാഹുവും മടി കാണിക്കുകയില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിത്യവും പതിവാക്കുകയും ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അതല്പമാണെങ്കിലും അല്പമാണെങ്കിലും അള്ളാഹുവിനേറ്റവും താൽപ്പര്യം നിത്യമാക്കുന്ന സൽക്കർമ്മങ്ങളോടാണെന്ന് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മഹാനായ അലിഹിബിൻ അബി തോലിബു തങ്ങൾ പറയുന്നു മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുവിൻ നിർബന്ധിക്കപ്പെട്ടാൽ മനസ്സു മടിച്ചുകളയും അതുകൊണ്ടുതന്നെ ക്ഷീണം തീർക്കാനും മടിയുണ്ടാവാതിരിക്കാനും ഇബാദത്തിൽ ശുഷ്കാന്തി ജനിപ്പിക്കാനുമായി ചിലപ്പോൾ കുറ്റകരമല്ലാത്ത ദേഹ ചെക്ക് വഴിപ്പെടുന്നത് അത്യാവശ്യമാണ് ഇതുസംബന്ധമായി ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനുൽ സാലി റതിയല്ലാഹ്വന്നു പറയുന്നതു കാണാം ആർക്കെങ്കിലും ഇബാദത്തിന് ശുഷ്കാന്തി ഇല്ലാതെയാവുകയും ആഗ്രഹം നശിക്കുകയും ചെയ്താൽ അല്പസമയത്തെ ഉറക്കം കൊണ്ടോ സംസാരം കൊണ്ടോ തമാശ കൊണ്ടോ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നറിഞ്ഞാൽ ആ വിധം ചെയ്യാവുന്നതാണ് എന്ന് ഇമാം വസാലി അള്ളാഹ് വന്നഹു പഠിപ്പിക്കുന്നത് കാണാം മടിയോടുകൂടി നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ഈ പ്രകാരത്തിലുള്ള നിസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇത് ദേഹിച്ചെ പിന്തുടരലല്ല ശരീരത്തിന് അംഗീകരിക്കൽ തന്നെയാണ് തന്നെ കുറ്റകരമായ ദേഹച്ഛകളെ വർജിച്ച് ദേഹച്ചകളെ നിത്യമാക്കുന്നതിനോട് പോരടിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കുന്നതിലും ആനന്ദം കണ്ടെത്താൻ അള്ളാഹു സുബാനഹൂവത്ത് ആല തൗഫ്യത്ത് നൽകട്ടെ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസിന് വിരാമമിടുന്നു വഅഹൃദ് അഴുവാന അനിൽ റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته